ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആർ എസ് ഫൺ വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു വീഡിയോ ബ്ലോഗുമായിട്ടാണ്. നിവാറിന് ശേഷം, നിവാർ സൈക്ലോണിന് ശേഷമുള്ള ദൃശ്യങ്ങൾ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. ഞങ്ങൾ താമസിക്കുന്നത് കുറച്ച് ഉയർന്ന സ്ഥലത്തായതുകൊണ്ട് ഞങ്ങൾക്കത്ര പ്രോബ്ലം ഉണ്ടായില്ല. മണിമംഗലം ശ്രീപെരുമ്പത്തൂർ റോഡിൽ നിന്നുമുള്ള ദൃശ്യങ്ങളാണ് ഞാനിത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജലം പമ്പ് ചെയ്ത് കളയുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മണിമംഗലം ശ്രീപെരുമ്പത്തൂർ റോഡിൽ ഒരു കോവിൽ ദൃശ്യമാണ്. ആഞ്ജനേയ കോവിലെന്നാണ് ഇത് അറിയപ്പെടുന്നത്. ആഞ്ജനേയ കോവിലിൻ്റെ സൈഡിൽ ധാരാളം വീടുകളുണ്ട്. ആ വഴിയിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. ആ വീടുകളിലേക്ക് പോകുന്ന വഴിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. അവിടെ നിന്നും മോട്ടർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്ത് ഇപ്പുറത്തൊരു വലിയൊരു തോടുണ്ട്. ആ തോട്ടിലേക്ക് ഒഴുക്കിക്കളയുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ധാരാളം പമ്പിങ്ങുകൾ കാണാനിടയായി. ഞാനിതിൽ ഒന്ന് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഈ തോടിന് രണ്ട് കരകളിലും രണ്ട് വശങ്ങളിലും ജനവാസ കേന്ദ്രമാണ്. മണിമംഗലത്ത് ഏരി എന്ന് പറയും. അതായത് ജലം നിറച്ചിടാൻ, കൃഷി ആവശ്യങ്ങൾക്ക് ജലം നിറച്ചിടുന്നതിന് വേണ്ടി വലിയൊരു ഒരു കുളം പോലെ കുളിച്ച് ഇരിക്കും. കുളമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പാടം പോലെ ഒരു സ്ഥലത്ത്, ഏക്കർ കണക്കിനുള്ള സ്ഥലത്ത് ആഴം കൂട്ടി എടുത്തിട്ട് ജലം നിറച്ച് കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇതാണ് ഇവിടെ ഏരി എന്ന് പറയും. തമിഴ്നാട്ടിൽ ഇത്തരം സ്ഥലങ്ങൾ ധാരാളമായി കാണാൻ കഴിയും. അവിടെ നിറഞ്ഞ്, അതിൽ നിറഞ്ഞ്, ഏരി നിറഞ്ഞ് വെള്ളം ഒഴുകി വന്നിരിക്കുന്ന, വന്ന് പാട ശേഖരങ്ങളിലേക്ക് വന്നിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മഴയൊന്നും ഇപ്പോൾ പെയ്യുന്നില്ല. ഒരു 24 മണിക്കൂറായിട്ട് മഴ മാറി നിൽക്കുകയാണ്. കാറ്റിൻ്റെ ശക്തിയും കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളവും ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. റോഡിൻ്റെ രണ്ട് സൈഡുകളിലും വെള്ളം നിറഞ്ഞു കിടക്കുന്നുണ്ട്. ജനങ്ങൾ അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട്. ജലം ഒഴുകി വന്നപ്പോൾ വന്ന വേസ്റ്റുകളും മാലിന്യങ്ങളും മണ്ണും മറ്റും നീക്കം ചെയ്യുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരത് കോരി റോഡിൻ്റെ സൈഡിലേക്ക് തന്നെയാണ് വെക്കുന്നത്. അത് അവിടെ നിന്ന് അവരും മാറ്റുമായിരിക്കാം, സൈഡിലേക്ക് തന്നെയാണ് വെക്കുന്നത്. ഇവിടെയൊക്കെ അവർ പശുവിനെ മറ്റും കെട്ടുകയും ഒക്കെ ചെയ്യുന്ന ഇടമായിരുന്നു. ദൃശ്യത്തിൽ ഇപ്പോഴൊരു കോവർ കഴുതിയെ കാണാം. ഒരു അമ്മയും കുഞ്ഞുമാണ് റോഡ് സൈഡിൽ നിൽക്കുന്നത് കണ്ടതാണ് എൻ്റെ ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി. കുറച്ച് നേരം ഞാൻ അതിൻ്റെ അടുത്ത് നിന്നു. എനിക്ക് ചെറിയൊരു ഭയമുണ്ടായിരുന്നു, പേടിയുണ്ടായിരുന്നു. അവ എന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. പെട്ടെന്ന് വന്ന ചാറ്റൽ മഴയിൽ അത് നനഞ്ഞിട്ടുണ്ട്. കുറച്ച് നേരം ഞാൻ അവിടെ നിന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫ്രം സ്മിത.